നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു അവസരം നമുക്കും വരും അവളെ വീഴ്ത്താൻ. ആ കറുമ്പി പെണ്ണ് ശ്യാമയായിരുന്നു നമ്മൾ വസുന്ധരയ്ക്കെതിരെ അയച്ച മാരകായുധം. ഹൃദയത്തിന് മാരകമായ മുറിവേറ്റ് വസുന്ധരയും ആ കുടുംബവും തകരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അത് അടിപടലം തെറ്റി. അവളവിടെ ചെന്നതിന് ശേഷം അവർക്ക് വെച്ചടി വെച്ചടി കയറ്റമാണ്. ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം നല്ല ലാഭത്തിൽ മുന്നോട്ട് പോകുന്നു. കുടുംബത്തിലാണെങ്കിൽ നല്ല സമാധാനവും. അവൾ അവിടുത്തെ ഐശ്വര്യലക്ഷ്മിയോ മഹാലക്ഷ്മിയോ ഒക്കെ ആയി മാറിയിരിക്കുക. അതെ, ദേ ഇപ്പൊ ചാനലിൽ നിന്ന് വരെ തട്ടിയെടുത്തിരിക്കുന്നു ഒന്നാം സമ്മാനം. ആ നരന്ത് പെണ്ണിനെ തീർക്കാൻ ജഗന്നാഥനും മായയ്ക്കും പിറകെ അരുന്ധതിയും വിസ്മയവും ഉണ്ട്, കാളകൂട വിഷമായ ഐശ്വര്യവും ഉണ്ട്. എന്നിട്ടും അവളെ അവസാനിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ പോക്ക് പോയാൽ എനിക്ക് മറ്റൊരു സംശയം കൂടി ബലപ്പെടുകയാണ് ജഗൻ. എന്ത് സംശയം? വസുന്ധരയും അവളെ അംഗീകരിക്കുമോ എന്ന്. നോ, ഇറ്റ്സ് ഇംപോസിബിൾ. കറുത്ത നിറത്തെ ചെകുത്താൻ എന്ന ഭീകരതയോടെ കാണുന്ന വസുന്ധര ആ ശ്യാമയെ അംഗീകരിക്കുന്നു. അതിന് സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ച് കിഴക്ക് അസ്തമിക്കണം. അങ്ങനെയല്ല ജഗൻ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആനന്ദ നിലയത്തിൽ ഐശ്വര്യ ഒഴിച്ച് ബാക്കി എല്ലാവരും അവളെ സ്നേഹിക്കുകയാണ്. അവർക്കെല്ലാവർക്കും അവളെ ഇഷ്ടവുമാണ്. ആ വർമ്മയ്ക്കാണെങ്കിൽ അവൾ മാനസപുത്രിയാണ്. ആദിക്കും അരുണിനും അമൃതിക്കും അവൾ പൊന്നോമിനിയായ ഒരു അനിയത്തി കൂടിയാണ്. ഓളപ്പരപ്പിലെ ഓളങ്ങളെ പോലെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളുവെങ്കിലും ആ ലളിതാംബിക അപ്പച്ചിക്കും മനസ്സുകൊണ്ട് ശ്യാമയെ ഇഷ്ടമാ. കാര്യങ്ങളെല്ലാം ഇങ്ങനെ ശ്യാമയ്ക്ക് അനുകൂലമായാൽ ഗത്യന്തരമില്ലാത്തൊരവസ്ഥയിൽ വസുന്ധര ശ്യാമയെ അംഗീകരിക്കില്ലേന്നാ എന്റെ ഒരു പേടി. കാലാവസ്ഥ മാറി വന്നാൽ കാറ്റ് ഏത് വശത്തേക്കും മാറി വീശാം. മായ പറയുന്നതിലും കാര്യമുണ്ട്. ആ ശ്യാമയാണ് അഖിലിന്റെ ശക്തിയും അവന്റെ ദൗർബല്യവും. ശ്യാമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അഖിൽ ആകെ തകർന്നു പോകും, അത് ഉറപ്പാണ്. അഖിൽ തകർന്നാൽ വസുന്ധരയും തകരും. പുന്നാരപുത്രനല്ലേ. അപ്പോ വസുന്ധരയെ വീഴ്ത്തണമെങ്കിൽ ഒരിക്കൽ കൂടി ശ്യാമയിൽ നിന്നും ആരംഭിച്ചേ പറ്റൂ. ഇനി അതാകണം നമ്മുടെ ലക്ഷ്യം. ശ്യാമയും അഖിലും രക്തം കണ്ടുകൊണ്ടുള്ള കളി ജഗന്നാഥന് ലഹരിയ, യുദ്ധലഹരി. ചോര തെറിച്ചാലേ വസുന്ധരയെ നമുക്ക് കരയിക്കാൻ പറ്റൂ. ഇനി അങ്ങോട്ട് ജഗന്നാഥൻ യുദ്ധമുറകളൊക്കെ ഒന്ന് മാറ്റുകയാണ്. പിന്നിൽ നിന്ന് കുത്തിയിട്ടാണെങ്കിലും ഈ അംഗത്തിൽ ജഗന്നാഥനും മായയും ജയിക്കണം. ആത്യന്തികമായ വിജയം നമുക്ക് തന്നെയാണ് മായെ, നീ സംശയിക്കണ്ട. അവിടെ ഉള്ളവരൊക്കെ എനിക്കറിയാലോ. അങ്കിള് ആ അമ്പലത്തിലാണോ പോയത്? ഞങ്ങളൊരു ബന്ധുവിന്റെ വീട്ടിൽ പോയതായിരുന്നു. പോകുന്ന വഴി ഓണാട്ടുകാവിലും ഒന്ന് പോയി, അപ്പൊ കിട്ടിയ പ്രസാദമാ. ആ അമ്പലത്തിനടുത്താണോ അങ്കിളുടെ വീട്? ഏയ് അല്ല, എന്റെ വീട് അവിടെ കിടക്കുന്നു, പോണാട്ടുകാവ് അവിടെ കിടക്കുന്നു, രണ്ടും രണ്ട് കരയിലല്ലേ. പോണാട്ടുകാവും കൃഷ്ണൻകോവിലും ഒക്കെ ഞങ്ങളുടെ അമ്പലം തന്നെയാ. എന്റെ അച്ഛൻ കൊട്ടിപ്പാടി സേവ നടത്തുന്നത് കൃഷ്ണൻകോവില്ല. അവിടുത്തെ കൃഷ്ണൻകോവിലിൽ അങ്കിള് പോയിട്ടുണ്ടോ? പോന്നിലത്തെ കൃഷ്ണന്റെ അമ്പലം എന്നാ അവിടെ അറിയപ്പെടുന്നത്. ഇല്ല, പോയിട്ടില്ല. ആ ക്ഷേത്രത്തിൽ ചെന്ന എന്റെ അച്ഛനെ കാണാം. അച്ഛന്റെ സോപാന സംഗീതം ഭഗവാന് വലിയ ഇഷ്ടമാണെന്നാ എല്ലാരും പറയുന്നത്. അച്ഛൻ അഷ്ടപതി പാടുന്ന കേട്ട് എല്ലാവരും ഭക്തിയിൽ ലയിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ പാവങ്ങളും അങ്കിളെ. എന്റെ അച്ഛനൊരു വലിയ കലാകാരനാ, അഞ്ച പാവമാ. മോളുടെ മനസ്സിൽ അച്ഛൻ നിറയുള്ളത് പോലെ
അച്ഛന്റെ മനസ്സിലും മോൾ അതേപോലെ ഉണ്ടാകും. വിഷമിക്കരുത്. ശ്യാമേ, നല്ല സമയം. ഞാൻ പ്രസാദമായിട്ട് കയറി വന്നു, സാറ് കുളി കഴിഞ്ഞു വന്നു. അല്ല, ഇതെവിടുന്ന ഇപ്പൊ ഈ പ്രസാദം? താൻ ക്ഷേത്രത്തിലൊന്നും പോയില്ലല്ലോ. ഇതേ ആ സെക്യൂരിറ്റി അങ്കിള് തന്നതാ. പോണാട്ട് പോവില്ല പ്രസാദ. എന്റെ അച്ഛൻ സ്ഥിരം പോകുന്ന അമ്പല ഈ പോണാട്ടുകാവ്. ഭദ്രകാളിയും ദുർഗാദേവിയും ഒരുമിച്ചിരിക്കുന്ന ക്ഷേത്ര വിശേഷം അവിടുത്തെ ഈ പൂജയും പ്രസാദവും ഒക്കെ. വിളിച്ചാ വിളിപ്പുറത്ത് അവിടുത്തെ അമ്മമാര്, സാക്ഷാൽ വരദായനികളാ. പെട്ടെന്ന് എന്റെ മനസ്സിന് ഒരു വല്ലാത്ത സന്തോഷം, നെറ്റിക്ക് നല്ല കുളിര്, മനസ്സിനൊരു തെളിച്ചവും വിളിച്ചൊക്കെ. ദേവിമാരുടെ അനുഗ്രഹം കണ്ടോ, എത്ര പെട്ടെന്ന് അനുഭവം കിട്ടുന്നെന്ന്. ദേവിമാരുടെ അനുഗ്രഹത്തോടെ കിട്ടിയ പ്രസാദം ഈ ദേവിയുടെ വിരലുകൊണ്ട് നെറ്റിയിലിട്ടപ്പെടല്ലേ ഇത്ര തണുത്തത്. ഞാൻ ദേവിയല്ല, എന്റെ വിരലുകൊണ്ട് തൊട്ട തണുപ്പ് വരത്തൂല്ല. ചന്ദനത്തിന് നല്ല തണുപ്പുണ്ട്, മാത്രമല്ല അത് പ്രസാദത്തിന്റെ ശക്തിയാ. പ്രസാദത്തിന് ശക്തി ഉണ്ടോ? സമ്മതിച്ചു. പക്ഷേ അതിലേറെ ശക്തിയാ എന്റെ ശ്യാമയ്ക്ക്. കളിയാക്കാതെ സർ. കളിയാക്കിയതല്ലടോ ഞാൻ, സത്യ പറയുന്നു. താൻ അടുത്ത് നിൽക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എന്റെ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം തരിക. ആദ്യമായി തന്നെ കണ്ടപ്പോഴും ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് അപ്രതീക്ഷിതമായി താലി കെട്ടുമ്പോഴും ഇത്രയെന്ന് ഞാൻ കരുതിയിരുന്നില്ല ശ്യാമേ. താൻ എന്റേതായിരുന്നെന്നും നമ്മൾ രണ്ടുപേരും മാത്രമാണ് നമ്മുടെ ലോകമെന്നും അന്ന് ഞാൻ കരുതിയിരുന്നില്ല. പിന്നീടാ ഞാൻ തിരിച്ചറിഞ്ഞത് എന്റെ ആത്മാവിന്റെ കുളിരാകുന്ന ചന്ദനമാണ് എന്റെ ശ്യാമയെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.